ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് മോർണിംഗ് ട്രേഡിംഗ് ആണോ ആഫ്റ്റർനൂൺ ട്രേഡിംഗ് ആണോ നല്ലത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മോർണിംഗ് ട്രേഡ് ആണെങ്കിലും അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ ട്രേഡ് ആണെങ്കിലും രണ്ട് തരത്തിലുള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മോർണിംഗ് ട്രേഡിൽ നമ്മുടെ നോക്കുന്ന സ്റ്റോക്കുകളുടെ രീതികളിൽ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ മോർണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഗ്യാപ്പ് അപ്പ് വരുന്ന സ്റ്റോക്കുകൾ ആണ് മോർണിംഗിൽ വരുന്നത്. അതായത് നമുക്ക് ഗ്യാപ്പ് അപ്പ് സ്റ്റോക്കുകൾ പ്രത്യേകമായിട്ടാണ് ബിഹേവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഗ്യാപ്പ് അപ്പായിട്ടുള്ള സ്റ്റോക്കുകളുടെ ബിഹേവിയർ മോർണിംഗിൽ പ്രതിഫലിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഗ്യാപ്പ് ആൾറെഡി ഫില്ലായിട്ടുണ്ടാവും, അത് വേറെ രീതിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാവിലെയുള്ള ഒരു റഷൊക്കെ പിന്നീട് ഉണ്ടാകാൻ പിന്നീടുണ്ടാകുന്നതിൽ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓരോ ഇതായിട്ട് എടുത്ത് പറയാവുന്നതാണ്. ആദ്യം തന്നെ മോർണിംഗ് ട്രേഡിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ട്രേഡിംഗ് വളരെയധികം വോളറ്റൈൽ ആയിട്ടുള്ള സെഷനാണ്. അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പായിട്ട് വരുന്നത് വളരെ പെട്ടെന്ന് ഫില്ലായി വരുന്ന സ്റ്റോക്കുകളുണ്ടാവും. അതുപോലെ തന്നെ രാവിലെ പർച്ചേസിങ് കൂടുതൽ നടക്കാൻ സാധ്യത കൂടുതലാണ്. എമ ഓർഡേഴ്സും മറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ട് പർച്ചേസിങ് കൂടുതൽ നടക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ്സ് ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും മോർണിംഗ് സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ട്രെൻഡിൻ്റെ ഒരു തുടക്കം ആയിട്ടുള്ള സമയം കൂടിയാണ് മോർണിംഗ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ മോർണിംഗ് സെഷൻ എന്ന് പറയുന്നത്. മോർണിംഗിലുള്ള ട്രേഡിംഗ് അനുസരിച്ചിട്ടിരിക്കും ആ ഒരു ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷനും ആ ഒരു ട്രെൻഡ് എത്ര സ്ട്രോങ് ആയിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ മോർണിംഗിൽ ഒരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രെൻഡിൻ്റെ ആദ്യം തന്നെ അതിൽ എടുക്കാനായിട്ട് പറ്റും. ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് വലിയൊരു ടാർഗറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഈസിയായിട്ട് പറ്റും. മോർണിംഗിൽ ഓൾറ്റൈൽ സെഷനും കൂടിയാണ്. അതുപോലെ തന്നെ മോർണിംഗ് എപ്പോഴും ബയേഴ്സും സെല്ലേഴ്സും തമ്മിലൊരു വാർ നടക്കുന്ന സമയമാണ്. അതായത് രാവിലെ ഒരു 10-15 അല്ലെങ്കിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ ബയേഴ്സാണോ സെല്ലേഴ്സാണോ കൂടുതൽ പ്രൊമിനൻ്റ് ആണ് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു സ്റ്റോക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബയേഴ്സിൻ്റെയോ സെല്ലേഴ്സിൻ്റെയോ ആളുകൾ നിശ്ചയിക്കുന്നത് ഓവറോൾ മാർക്കറ്റിലുള്ള ന്യൂസുകളും അതുപോലെ തന്നെ എല്ലാ ന്യൂസുകളും അഫക്റ്റ് ചെയ്യും. US മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് എല്ലാം അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടായിരിക്കും ഒരു മോർണിംഗ് സെഷൻ ഉണ്ടായിരിക്കും. അതായത് ഒരുപാട് കാര്യങ്ങൾ മോർണിംഗ് സെഷനിൽ ഇൻവോൾവ്ഡ് ആണ്. പക്ഷേ നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് പറ്റുന്നതാണ്. മറ്റേ ഉച്ചക്കത്തെ ട്രേഡിംഗ് പോലെ കുറച്ച് കാം മാർക്കറ്റ് ആയിരിക്കില്ല, കുറച്ചുകൂടെ മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും മോർണിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ തുടക്കം ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ബിഗ് ആയിട്ടുള്ള വലിയ വലിയ മൂവ്മെൻറ്റ്സിൽ കിട്ടാനും മോർണിംഗ് ട്രേഡിങ്ങിൽ ഈസിയായിട്ട് പറ്റും. അപ്പോൾ സാധാരണ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും മോർണിംഗ് ട്രേഡിംഗ് ചെയ്യാറുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ട്രേഡും ചെയ്യാറുണ്ട്. അപ്പോൾ വർക്കിംഗ് പീപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ട്രേഡ് മാത്രമാണ് ചെയ്യാറുള്ളൂ. അതുപോലെ AMO ഓർഡേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ട്രേഡ് മാത്രമാണ് ചെയ്യാറുള്ളത്. ഫുൾ ടൈം ചെയ്യുന്നവരാണ് കൂടുതലും ആഫ്റ്റർനൂൺ ട്രേഡിംഗ് ചെയ്യാറുള്ളത്. രണ്ടും രണ്ട് രീതിയിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് മോർണിംഗ് ട്രേഡിലെ സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ ആഫ്റ്റർനൂൺ ട്രേഡിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ മോർണിംഗ് ട്രേഡിൽ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ആയിട്ട് ഉള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ട്രേഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ ടൈമിൽ നമുക്ക് ആ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ആഫ്റ്റർനൂണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റു പല രീതികളിലുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആഫ്റ്റർനൂൺ സെഷൻ ട്രേഡിംഗ് ടൈമിലുള്ള കാര്യം പറയുമ്പോഴത്തേക്കും പറയാവുന്നതാണ്. ഇനി ആഫ്റ്റർനൂൺ ട്രേഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ ട്രേഡിങ്ങിൽ മോർണിംഗിനെ അപേക്ഷിച്ച് വോളറ്റിലിറ്റി കുറവായിരിക്കും. ഒരുപാട് മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ താഴേക്കുള്ള മൂവ്മെൻറ്റ് ഒന്നും ഉണ്ടായിരുന്നു വരില്ല. അതുപോലെ തന്നെ മാർക്കറ്റ് റിലേറ്റീവ്ലി കാം ആയിരിക്കും. അതായത് വളരെ വലിയൊരു മൂവ്മെൻറ്റ് വളരെ പെട്ടെന്ന് സംഭവിക്കില്ല. അപ്പോൾ അത് ഗുണകരമാണ് ദോഷകരമാണ്? ഗുണകരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ലഭിക്കും ഇൻട്രാഡേ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനും മാർക്കറ്റിനെ പഠിക്കാനുമുള്ള സമയം ലഭിക്കും. സ്റ്റോപ്പ് ലോസ് ഒന്നും വളരെ പെട്ടെന്ന് ഹിറ്റാവുന്ന ആ ഒരു പ്രോബ്ലത്തിലേക്കൊന്നും വരില്ല. പക്ഷേ മൂവ്മെൻറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ ട്രേഡിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ട്രെൻഡ് രാവിലെ മുതൽ, അതായത് ചില ദിവസത്തെ സ്റ്റോക്കിൽ കണ്ടാൽ അറിയാം, അതായത് രാവിലെ മുതൽ ട്രെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് വന്നിട്ട് ഉച്ചയാകുമ്പോൾ ഇങ്ങനെ രണ്ടാമത് വരുന്ന ഇങ്ങനെ ഒരു പാറ്റേൺ ആയിരിക്കും ഒരു ട്രെൻഡ് ഡൗൺ ചെയ്യുന്ന സ്റ്റോക്കിൽ സംഭവിക്കുന്നത്. അത് രാവിലെ ഒരു ഇത് വന്നിട്ട് ഇവിടെ ആയിരിക്കും നമ്മൾ മോർണിംഗ് സെഷനിൽ നമുക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ട്രേഡ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ മോർണിംഗ് ട്രേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി, ആഫ്റ്റർനൂൺ ട്രേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇവിടുന്ന് നമുക്ക് താഴേക്കുള്ള മൂവ്മെൻറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് കുറവായിരിക്കും. സ്റ്റോപ്പ് ലോസ് ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിലും ടാർഗറ്റ് കുറവായിരിക്കും. അതായത് ആ ലാസ്റ്റ് സ്റ്റേജിലുള്ള ആ ഒരു ഫുൾ ഡേ ഇൻട്രാഡേ ട്രേഡിലെ ലാസ്റ്റ് സ്റ്റേജിലുള്ള ട്രെൻഡിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ട്രെൻഡ് ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. പിന്നെ മാത്രമല്ല മറ്റൊരു കാര്യമുള്ളത്, ഇത്തരം സ്റ്റോക്കുകൾ റിവേഴ്സിൽ, ട്രെൻഡ് റിവേഴ്സിൽ വരാനും ചാൻസ് കൂടുതലാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റോക്ക് വരുന്നു, ഇങ്ങനെ ഒരു വരുന്നു, എന്നിട്ട് തിരിച്ച് ഇങ്ങനെ തിരിച്ച് പോകാനും ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ റിവേഴ്സൽ ട്രേഡിങ്ങും അതുപോലെ തന്നെ ട്രെൻഡ് കണ്ടിന്യൂഷൻ ട്രേഡിങ് ട്രേഡ് സ്റ്റോക്കുകൾ, ഈ രണ്ട് തന്നെ സ്റ്റോക്കുകളാണ് ആഫ്റ്റർനൂൺ നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമുക്ക് ഈ ഒരു റീട്രേസ്മെൻറ്റ് തന്നെയാണ് ആഫ്റ്റർനൂൺ സെഷനിൽ നമ്മൾ നോക്കിയിരിക്കേണ്ടത്. റീട്രേസ്മെൻറ്റിൻ്റെ സ്ട്രോങ്, റീട്രേസ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക ട്രെൻഡ് റൈഡിങ് ആണെന്നുണ്ടെങ്കിൽ. റീട്രേസ്മെൻറ്റ് ബ്രേക്കൗട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആഫ്റ്റർനൂണിൽ റിവേഴ്സൽ ട്രേഡും ചെയ്യാവുന്ന, അതായത് താഴേക്ക് വരുന്ന സ്റ്റോക്കാണെങ്കിൽ മുകളിലേക്ക് ട്രേഡ് ചെയ്യാം, മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കാണെങ്കിൽ താഴേക്ക് ട്രേഡ് ചെയ്യാം. അതിനല്ല, ട്രെൻഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സൽ റീട്രേസ്മെൻറ്റ് വന്ന ശേഷം ആ ഒരു റീട്രേസ്മെൻറ്റ് സ്റ്റോപ്പായിട്ട് താഴേക്ക് പിന്നും, ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ താഴേക്ക് പിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആഫ്റ്റർനൂൺ സെഷനിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും ട്രെൻഡ്, അതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ് ആഫ്റ്റർനൂണിന് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ മോർണിംഗ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസിൻ്റെ മറ്റ് പല സ്ട്രാറ്റജീസും കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രേക്കൗട്ട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ, അങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അങ്ങനെ ഒരു വൈഡ് സ്പെക്ട്രത്തിലുള്ള സ്ട്രാറ്റജീസ് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന സമയമാണ് മോർണിംഗ്. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു അത്രയും വൈഡായിട്ടുള്ള സ്ട്രാറ്റജി ബേസ് നമുക്ക് ലഭിക്കുന്നു ചെന്ന് വരില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആഫ്റ്റർനൂൺ സെഷനും അതുപോലെ തന്നെ മോർണിംഗ് സെഷനും തമ്മിലുള്ള നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കുള്ള നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് മാർട്ടിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പം ശരി.